وَدَّتْهُ كَتْبَنَا. ஜாதா, നിന്റെ തപസ്സിനി പൂർത്തിയാക്കാം. നമ്മുടെ മന്ത്രശക്തിയുടെയും നിന്റെ തപശക്തിയുടെയും ബലത്തിൽ കത്തനാർ ഇതിനകം തന്നെ നശിക്കേണ്ടതാണ്. എന്നാൽ നാം തീർത്ത രണ്ട് രക്ഷാവലയങ്ങൾ ഭേദിക്കാൻ കത്തനാർക്കായിരിക്കുന്നു. പക്ഷേ നമ്മൾ യാഗം നടത്തി ബലി പൂർത്തിയാക്കും വരെ കത്തനാരെ നാം ചിത്രദുർഗത്തിൽ പ്രവേശിപ്പിക്കില്ല. അതിന് തടസ്സങ്ങളായി നാം കൊടിയ അനർത്ഥങ്ങൾ ഇനിയും അയക്കും. അഥവാ ആ അനർത്ഥങ്ങളെയും ഭേദിച്ച് കത്തനാരിവിടെ എത്തിയാൽ തന്നെ തെക്കുംകൂറിന്റെ ശക്തി സ്രോതസ്സായ ശ്രീചക്രം നമ്മുടെ രക്ഷാവലയത്തിനുള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം കാദംബരിയെ കാണുവാനോ സ്പർശിക്കുവാനോ കത്തനാർക്കോ സഹായിക്കോ ഒരിക്കലും കഴിയില്ല. നാളെ കഴിഞ്ഞ് പൗർണമി നാൾ നരബലി നടത്തി നീ അതിമാനുഷികത്വം നേടണം. അതിമാനുഷികത്വം നേടുന്ന വൈരജാതന്റെ മുന്നിൽ കത്തനാർ പിന്നെ നിഷ്പ്രഭം. തപസ് പൂർത്തിയാക്കി എന്നോടൊപ്പം വരിക. ബലിക്കുള്ള ഒരുക്കങ്ങൾ ഉടനെ തുടങ്ങണം. ഒരു വിചാരവും ഇല്ല. ഇപ്പോഴും ചിരിയും കളി മാറിയിട്ടില്ല എന്ന് വെച്ചാ എന്നോട് മിണ്ടണ്ട. പറയുന്നതാണോ തെറ്റ്? ആ ഭാമയും കൂട്ടുകാരുവാ ഈ കുഴപ്പത്തിനൊക്കെ കാരണം. ഭാമ എന്ത് ചെയ്തു? അച്ഛാ, ഈ അമ്മ എന്തിനാ ഭാമ വെറുതെ കുറ്റം പറയുന്നേ? അത് ശരിയാ, ഭാമയല്ല കുറ്റം പറയേണ്ടത്, നിന്നെ തന്നെയാ. കണ്ടോ കണ്ടോ, അച്ഛനും അമ്മയുടെ പക്ഷത്താ. അല്ല മോളെ, ഈ അച്ഛൻ എന്നും മോളുടെ കൂടെ തന്നെയാ. എന്റെ ഐശ്വര്യ ലക്ഷ്മി അല്ലേ മോള്? പക്ഷേ ഈ അമ്മ അതേ കുറിച്ചൊന്നും ഓർക്കുന്നില്ലല്ലോ. ഇവിടെ നിറയെ കാവൽക്കാരുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യം. വിഷമിക്കണ്ട, ശ്രമിച്ചു നോക്കാം. പിന്നെ അവരെങ്ങാനും അറിഞ്ഞ എന്നെ ജീവനോടെ വെച്ചേക്കില്ല. രക്ഷപ്പെടുത്തിയാലും കാദംബരി എങ്ങനെ ഒറ്റയ്ക്ക് തിരിച്ച് തറവാട്ടിലെത്തും? അത് ഭഗവതി എത്തിച്ചോളും. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അനുവദിച്ചാൽ മതി. ശരി, രക്ഷപ്പെടുത്താം. Thank you.
ചെന്നിട്ട് നേരെ മുന്നോട്ട് പോയാ മതി. എന്നും എന്റെ മനസ്സിലുണ്ടാവും എന്റെ ആര്യ ചെയ്തു തന്ന ഈ സഹായം. ഒരിക്കലും മറക്കില്ല ഞാൻ. സൂക്ഷിക്കണം കേട്ടോ, ആരെയും കണ്ടാ പിന്നെ നമ്മള് രണ്ടാളും. രൗഗന്ധരായണ ഗുരു ഉയർത്തിയ രക്ഷപേദിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് നിനക്കാൻ മാത്രം ഒരു വിഡ്ഢിയായി പോയല്ലോ നീ. അത് നിനക്കെന്നല്ല, ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. ചിത്രദുർഗത്തിന് നിന്നെ ആവശ്യമായതുകൊണ്ട് മാത്രമാ നിനക്കിപ്പോ മരണം സംഭവിക്കാതിരുന്നത്. എന്റെ കൂടെ വാ. ഒരിക്കലും സാധ്യമല്ലാത്ത ഇത്തരം ചിന്തകൾ ഇനി മേലിലുണ്ടാവരുത്. ഒന്ന് നിൽക്കൂ, ഞാനിനി ഒരിക്കലും ഇവിടുന്ന് പോവാൻ ശ്രമിക്കില്ല. നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിച്ചോളാം. പക്ഷെ ആര്യ ആര്യ ഒന്നും ചെയ്യരുത്. മരണം പ്രതീക്ഷിച്ച് കിടക്കുന്ന ഒരു പെണ്ണിന്റെ അവസാന ആഗ്രഹമായത്.
എന്നോട് ക്ഷമിക്കണം. കാദംബരിയുടെ സങ്കടം കണ്ടപ്പോ ഞാൻ അറിയാതെ ചെയ്തു പോയതാ. ചിത്രദുർഗത്തെ കുറിച്ച് എല്ലാം അറിയുന്ന നീ ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപ് അവൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് എന്തുകൊണ്ട് നീ ആലോചിച്ചില്ല? ഇങ്ങനെ ഒരു തെറ്റ് നീ ആദ്യമായി ചെയ്യുന്നതുകൊണ്ടും കാദംബരിയുടെ അവസാന ആഗ്രഹമായതുകൊണ്ടും ഇത്തവണ മാപ്പാക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാം. വൈരജാത, എന്താണ് നിന്നിൽ ദർശിച്ചിട്ടില്ലാത്ത ഒരു ഭാവമാറ്റം അമ്മ കാണുന്നത്? അത് അമ്മയിലും ഞാൻ കാണുന്നു. അമ്മയും ഭയപ്പെട്ടു തുടങ്ങിയോ? നിന്റെ അച്ഛൻ രൗഗന്ധരായണന്റെ പത്നിയായതിനു ശേഷം ഞാൻ ഭയം എന്തെന്നറിഞ്ഞിട്ടില്ല. നിന്റെ അച്ഛൻ ഒരു ശക്തിക്ക് മുൻപിലും പരാജയപ്പെടുന്നതും ഈ അമ്മ കണ്ടിട്ടില്ല. ഇപ്പൊ അതൊക്കെ കണ്ടു തുടങ്ങുന്നല്ലേ? അത് അമ്മയുടെ മനസ്സിലും ആശങ്ക ഉളവാക്കുന്നു. അച്ഛൻ ചൊല്ലിത്തന്ന ആദ്യ മന്ത്രം തൊട്ട് സകല വേദശാസ്ത്രങ്ങളും തെളിഞ്ഞ മനസ്സും തികഞ്ഞ ശിക്ഷണവും സാധവും കൊണ്ട് ശീലിച്ചിട്ടും ഇപ്പൊ എന്റെ മനസ്സ് പിടിവിട്ടു പോകുന്ന പോലെ. മോനെ, നീ തളരരുത്. അച്ഛൻ തന്നെ പറഞ്ഞിട്ടില്ലേ, പരീക്ഷണങ്ങൾ ഉണ്ടാവാം. മനസ്സിന്റെ ബലം നഷ്ടപ്പെട്ടാൽ നിന്നെ കൊണ്ട് പിന്നെ ഒന്നിനും ആവില്ല. അതെനിക്കറിയാഞ്ഞിട്ടല്ലമ്മേ. എന്നാലും ചിത്രദുർഗത്തിലേക്ക് ആർക്കും കടക്കാതിരിക്കാനായി. അച്ഛൻ തീർത്ത രക്ഷകൾ ഒന്നൊന്നായി തകർത്ത് കത്തനാർ മുന്നേറുന്നത് കാണുമ്പോ, ഓരോന്നിലും അച്ഛൻ പരാജയപ്പെട്ടു തുടങ്ങുന്നത് കാണുമ്പോ, അതിനാണ് അച്ഛനേക്കാൾ ഉന്നതനാവാൻ ഈ യാഗങ്ങളും ബലികളും ഒക്കെ നടത്തുന്നത്. നീ അതിമാനുഷികത്വം നേടിയാൽ പിന്നെ ഏത് ശക്തിക്കാണ് നിന്നെ തടയാൻ കഴിയുക? അതിന് നീ പൂർണ്ണ മനസ്സോടെ അച്ഛനോടൊപ്പം നിൽക്കുക. മറ്റെല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് വെടിഞ്ഞ് ധൈര്യപൂർവ്വം ചെല്ലു.